നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത റോഡ് ഷോയോടെ വയനാട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സോണിയാഗാന്ധിക്കും മറ്റു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കുമൊപ്പം എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. വയനാട്ടിലെ യു ഡി എഫ് പ്രവർത്തകരെ ആവേശത്തിലേറ്റിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അമ്മ സോണിയാഗാന്ധി, സഹോദരൻ രാഹുൽ ഗാന്ധി, ഭർത്താവ് റോബർട്ട് വാദ്ര, മകൻ റെയ്ഹാൻ വാദ്ര, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തുടങ്ങിയവർക്കൊപ്പമായിരുന്നു പ്രിയങ്കാഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയത്. ആവേശജ്വലമായ റോഡ് ഷോയ്ക്ക് ശേഷമാണ് പ്രിയങ്കാഗാന്ധി പത്രിക സമർപ്പിച്ചത്. വയനാട് കുടുംബത്തിൽ അംഗമാവുന്നതിൽ അഭിമാനമുണ്ടെന്നും ആദ്യമായാണ് തനിക്ക് വോട്ടഭ്യർത്ഥിച്ച് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തുന്നതെന്നും പ്രിയങ്കാഗാന്ധി പറഞ്ഞു. വയനാട്ടിൽ തന്നെ വിജയിപ്പിച്ചാൽ അത് ആദരവായി കണക്കാക്കുമെന്നും വയനാട്ടുകാർക്ക് വേണ്ടി പോരാടുമെന്നും പ്രിയങ്കാഗാന്ധി പറഞ്ഞു. പാർലമെന്റിൽ രണ്ട് ജനപ്രതിനിധികളുണ്ടാവുന്ന രാജ്യത്തെ ഒരേ ഒരു സ്ഥലമായിരിക്കും വയനാടെന്നും താനും ഈ നാടിൻ്റെ അനൌദ്യോഗിക പ്രതിനിധിയായി എപ്പോഴും കൂടെയുണ്ടാവുമെന്നും രാഹുൽ ഗാന്ധിയും പറഞ്ഞു. പ്രിയങ്കാഗാന്ധിയെ വയനാട്ടുകാർ കൂടെ നിർത്തുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സി ടി വി പ്രാദേശിക വാർത്ത.